അപ്പൊ ഓണക്കിൽ വരാൻ പോണേ. അപ്പൊ ഓണത്തിന് പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള ഒരു മേക്കപ്പ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോണേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന് വിചാരിക്കണു. അപ്പൊ മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പൊ ഒട്ടും വൈകണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നത് സ്കിൻ ഒന്ന് പ്രെപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയിസ്ചറൈസറോ അതല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും സിറം യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതി എൻ്റെ മേക്കപ്പ് പൗച്ചിൽ ഉണ്ടായിരുന്നത് മോയിസ്ചറൈസറാണ്. അപ്പോൾ ഞാൻ അതാണ് യൂസ് ആക്കണേ. ജസ്റ്റ് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ എൻ്റെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അഭിപ്രായം പറയാൻ മറക്കല്ലേ. ജസ്റ്റ് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ. ഇപ്പോൾ ഞാൻ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സാണ് ചെയ്യേണ്ടതെന്ന് അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ആദ്യം തന്നെ മുഖത്ത് മോയിസ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൗണ്ടേഷനല്ല സോറി കൺസീലർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഷുഗറിൻ്റെ ഒരു കൺസീലറാണ്. അപ്പോൾ മാജിക് വാണ്ട് വാട്ടർ പ്രൂഫ് കൺസീലറാണ്, 50 കാപ്പുച്ചിനോ ആണ് ഷെയ്ഡ് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇതിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ തോന്നുന്നു ഭയങ്കര ലൈറ്റർ ഷെയ്ഡാലോ, ഭയങ്കര പുട്ടിട്ട പോലെ ഒന്നുമില്ല. ഇതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്യുമ്പോൾ സംഭവം അടിപൊളിയായിട്ട് വരും കേട്ടോ. ഇങ്ങനെ ഡാർക്ക് കളറുള്ള സ്പോട്ട്സും കണ്ട എനിക്കിവിടെ കുച്ച് ഡാർക്ക് കളർ സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കത് കറക്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ കണ്ണിൻ്റെ മേലെ ഇപ്പോൾ ഞാൻ മുന്നൊന്നും കണ്ണിൻ്റെ മേലെ കൺസീലറൊന്നും ഇട്ട് കൊടുക്കാറില്ല. ബട്ട് എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐ ഷാഡോ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കണ്ണിൻ്റെ മേലെ നന്നായിട്ട് കൺസീലർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഐ ഷാഡോ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഇതാക്കിയത് കൊണ്ടാണ് ഞാനിപ്പോൾ കണ്ണിൻ്റെ മേലെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നമ്മൾ എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. ഈ കാണുന്ന പോലെ ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ തന്നെ കണ്ടോ, നിങ്ങൾ വിചാരിച്ചില്ലേ ഭയങ്കര പുട്ടിട്ട പോലെ വന്നത്. അങ്ങനെ ഒന്നുമില്ല കേട്ടോ, നമ്മുടെ സ്കിന്നിന് നന്നായിട്ട്. ആദ്യം തന്നെ ഞാൻ മോയിസ്ചറൈസർ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് ബ്ലെൻഡായിട്ട് ബേസ് അടിപൊളിയായാൽ പിന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. എല്ലാം കൂടി അടിപൊളി ആയിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സംഭവം കഴിഞ്ഞു. ഇനി ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് എൻ്റെ സെറ്റിംഗ് പൗഡർ ആട്ടോ. എൻ്റെ സ്ഥിരം ഫോളോവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം സംഭവം അടിപൊളിയാണ്. ഇതിട്ടിട്ട് എനിക്ക് ഇതുവരെയായിട്ട് എന്താ പറയുക പിമ്പിൾസോ കാര്യങ്ങളോ ചില ഈ സെറ്റിംഗ് പൗഡർ അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡർ ഒക്കെ ഇടുമ്പോൾ എനിക്ക് പിമ്പിൾസ് വരാറുണ്ട് കേട്ടോ. ഇത് അടിപൊളിയാണ്, യാതൊരുവിധ പിമ്പിൾസോ അലർജിക് റിയാക്ഷനോ അങ്ങനൊന്നും വന്നിട്ടില്ല. എല്ലായിടത്തും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ ക്യുക്ക് ആൻഡ് സിമ്പിൾ മേക്കപ്പ് ആട്ടോ നമ്മൾ ഓണത്തിനൊക്കെ പറ്റിയത് ചെയ്യണേ. യാതൊരുവിധ എന്താ പറയുക ഡിഫിക്കൾട്ടീസോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഐബ്രോ പെൻസിൽ. ബ്രൗൺ കളറാട്ടോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡാണ് ഐബ്രോ ഇരിക്കണേ, അപ്പം അതുകൊണ്ട് ബ്രൗൺ കളറാട്ടോ ഇട്ട് കൊടുക്കണം. ഇവിടെ ഭയങ്കരമായിട്ട് തിക്കായിട്ട് നമ്മൾ ഇത് കൊടുക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം, ഇത് കൊടുത്ത ഭയങ്കര ബോറായിരിക്കും. ഇനി ഞാൻ മുന്നൊക്കെ വീഡിയോസിൽ ചെയ്യാറുള്ളതാണ്, ഒരു ടിപ്പ് കാട്ടിത്തരാം. ഇപ്പം ഞാൻ ഇപ്പം ഐബ്രോസും എൻ്റെ മെരുക ത്രെഡും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എനിക്കൊരു ടിപ്പ് കാട്ടിത്തരാം, ഐബ്രോസ് അടിപൊളിയായിട്ടുള്ള ഡിഫൈൻഡ് ആയിട്ടുള്ള രീതിയിൽ കാണാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇതേ കൺസീലർ ഉണ്ടല്ലോ, ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഇതാക്കി കൊടുക്കുക. കണ്ടോ, അതുപോലെ തന്നെ മേലെ കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ ഇനി നമ്മളിങ്ങനെ അടിയിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ
ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാട്ടോ. നോക്ക് അടിപൊളിയായിട്ടില്ലേ. അപ്പൊ ലീസ് ആയിട്ടും ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി കൊടുക്കാട്ടോ. കണ്ടപ്പോ ഐബ്രോസ് നല്ല ഡിഫൈൻഡ് ആയിട്ട് അടിപൊളിയായിട്ട് കിട്ടുട്ടോ. അപ്പൊ അങ്ങനെ ഇനി നമ്മൾ ഐ മേക്കപ്പ് ആണ് ചെയ്ത് കൊടുക്കാൻ പോണേ. അപ്പൊ ചെയ്താലോ. അപ്പോ ഒരു ഷാഡോ പാലറ്റൊക്കെ ഇതായി തുടങ്ങി. നമുക്കൊരു പിങ്കിഷ് കളർ രീതിയിൽ ഇട്ട് കൊടുക്കാട്ടോ. ബ്രൗൺ പിങ്കിഷ് അങ്ങനെ. അപ്പൊ ഇത് ഞാൻ ആദ്യം ഒരു റെഡിഷ് കളർ പോലത്തെ ഇട്ട് കൊടുത്തേ. റെഡ് അല്ല, വേറൊരു ബ്രൗൺ പോലത്തെ കേട്ടോ. ഇതിൽ ബ്രൗൺ പോലെ ഇട്ടു വന്നപ്പോൾ ഇത്തിരി റെഡ് മെറൂൺ പോലെയായി. പിന്നെ ഇതിൻ്റെ മേലെ കൂടെ ജസ്റ്റ് ഒരു പിങ്ക് കളർ കേട്ടോ. ഇനി വീണ്ടും ലൈറ്റർ ഷെയ്ഡിലോട്ടാണ് പോണേ. ഇത്തിരി കൂടി ലൈറ്റർ ഷെയ്ഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്യാം. അപ്പൊ കണ്ട ഇതുപോലത്തെ ഒരു ഇത് കിട്ടും. അതുപോലെ തന്നെ ഇപ്പുറത്തും ചെയ്യാം കേട്ടോ. സെയിം രീതിയിൽ തന്നെ ഒരു ഡാർക്ക് കളർ ഇടാം. ഒരു പിങ്കിഷ് പോലത്തെ ഒരു കളർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത്തിരി കൂടി ലൈറ്റർ കളർ ഇടാം. എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്യാം. കണ്ടില്ലേ, ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പം ഇതാണ് മേൽഭാഗത്ത് ചെയ്തേക്കണേ. ഇനി നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. അപ്പം ഞാനിപ്പോഴും കണ്ണെഴുതുമ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഐലൈനറാണ് കേട്ടോ. ഇത് മെബിലിൻ്റെ ഐലൈനറാണ്. എന്നോട് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി കണ്ണെഴുതണ വീഡിയോ കാട്ടിത്തരപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതണേന്ന് കാട്ടിത്തരാം കേട്ടോ ചേച്ചി. ഒന്നില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, സെയിം രീതിയിൽ തന്നെ ഒരു ഡാർക്ക് കളർ ഇടാം. ഒരു പിങ്കിഷ് പോലത്തെ ഒരു കളർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത്തിരി കൂടി ലൈറ്റർ കളർ ഇടാം. എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്യാം. കണ്ടില്ലേ, ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പം ഇതാണ് മേൽഭാഗത്ത് ചെയ്തേക്കണേ. ഇനി നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. അപ്പം ഞാനിപ്പോഴും കണ്ണെഴുതുമ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഐലൈനറാണ് കേട്ടോ.
ഇത് മെബിലിൻ്റെ ഐലൻഡറാണ്. എന്നോട് ഒരു ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി കണ്ണെയ്താണ് വീഡിയോ കാട്ടിത്തരപ്പത് പെർഫെക്റ്റ് ആയിട്ട്. ഇങ്ങനെ ഒന്നില്ലെങ്കിൽ നമുക്ക് സ്മോക്കി ഐസ് കൊടുക്കാം, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വീഡിയോസിലൊക്കെ സ്മോക്കി ഐസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നോർമലായിട്ട് ഇങ്ങനെ ഇതാണ് കാട്ടിത്തരാം കേട്ടോ. ഐലൈനർ എടുക്കാതെ ഇങ്ങനെ കണ്ട ഇങ്ങനെ കേട്ടോ ഇതാറ്. ഇനി ഇപ്പുറത്തെ സൈഡും അതുപോലെ സെയിം ആയിട്ട് ചെയ്ത് കൊടുക്കാട്ടോ. ഇനി അടിഭാഗത്ത് ചെയ്താ കണ്ടോ നമ്മൾ കണ്ണ് ചെയ്തത്. ഇനി അടിഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഒരു കാജൽ വെച്ച് എഴുത് കൊടുക്കാം കേട്ടോ. ഈ സൈഡും നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മസ്കാര ഇട്ട് കൊടുക്കാണ്. അപ്പം എന്നോട് ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് ഏത് മസ്കാര യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ലാക്മി ഐക്കോണിക് കേളിങ് മസ്കാര. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ മീൻസ് ഇത് മേടിക്കണേ. ഞാൻ യൂഷ്വലി മെബിലിൻ്റെ ആണ് യൂസ് ചെയ്യാറ്, അത് അടിപൊളിയാണ്. അപ്പോൾ ആദ്യം എനിക്കിത് യൂസ് ചെയ്ത് കാരണം മെബിലിന് ഇത്രയും കൂടി അടിപൊളിയാട്ടോ. അപ്പം എനിക്ക് അതായിരുന്നു ഇഷ്ടം. ബട്ട് ഇപ്പം ഇത് യൂസ് ചെയ്ത് ഇതും നല്ലതാട്ടോ. അടിഭാഗത്തും ഇട്ടെടുക്കണം. ഇനി നമുക്ക് വേണമെങ്കിൽ ലാഷ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് ലാഷ് വെക്കണോ വേണ്ടതെന്നൊക്കെ ഉള്ളത്. എനിക്ക് ലാഷ് വെക്കുമ്പോൾ ഇഷ്ടമാട്ടോ. അതെ കണ്ണൊക്കെ കണ്ടോ, ഇതും ഡിഫറൻസ് നോക്കൂ, നല്ല ഡിഫറൻസ് ഇല്ലേ. ഇപ്പോഴത്തെ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഈ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ഓൾറെഡി ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ചുണ്ടിന് ഇങ്ങനത്തെ കളർ, ഇതേ ഒരു ബ്രൗൺ കളർ പോലത്തെ കേട്ടോ. ഇനി ഇത്തിരി ലൈറ്റ് പിങ്ക് ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ലിപ് ഗ്ലോസ് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനൊരു ലിപ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമായിട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ കണ്ടു. അപ്പോൾ ഇത് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ലാഷും കൂടി വെച്ച് കൊടുത്താൽ അടിപൊളിയാവും. അപ്പം എനിക്ക് ഇൻ ബിറ്റ്വീൻ കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അതായിരുന്നു ഞാൻ പോകണ്ടായിരുന്നു. ഇനി ഞാൻ ലാഷും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അടിപൊളിയാവും പറഞ്ഞാൽ അടിപൊളിയാവട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഐ ലാഷസ് വെച്ച് കൊടുക്കാം. സത്യം പറഞ്ഞാൽ അത്ര നല്ലതല്ല ഐ ലാഷസ്. എപ്പോഴും നമ്മൾ ഡെയിലി ബേസിസിൽ വെക്കുന്നതല്ലല്ലോ.
വല്ലപ്പോഴല്ലേ ഒക്കെ അല്ലേ യൂസ് ചെയ്യണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ദേ ഞാൻ ഐലാഷസ് വെച്ച് കൊടുക്കാം കേട്ടോ. അതേ ഗ്ലൂ ഇട്ട് കൊടുക്കാണ്. ഇത്രയുള്ള കാര്യം. അപ്പൊ നിങ്ങൾ എന്റെ മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ ഐ ലാഷസ് വെക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ടിയിട്ടാണ് വെക്കണത് കണ്ടോ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്ത് ഇങ്ങനെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എക്സ്പേർട്ടാവും. എക്സ്പേർട്ടാവുന്നല്ല, എന്നാലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ബട്ട് നമുക്ക് ഗ്രാജുവലി നമുക്ക് ഓരോന്നും ചെയ്ത് 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 നമുക്ക് ഈസി ആവട്ടോ. മുന്നേ നിങ്ങൾ എൻ്റെ വേറൊരു വീഡിയോയിലേക്ക് മേക്കപ്പ് വീഡിയോയിലേക്ക് ഇങ്ങനെ ചെയ്യണില്ല ശ്രദ്ധിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടായിരുന്നു ഞാൻ വെക്കുന്നുണ്ടായിരുന്നെ. ബട്ട് ഇപ്പം കണ്ടില്ലേ മനസ്സിലായി കറക്റ്റ് ഇങ്ങനെ കണ്ട. ഇപ്പം തന്നെ നല്ല ഡിഫറൻസ് കണ്ടില്ലേ കണ്ണിന്, കണ്ണു ഭയങ്കര വിടർന്ന് അടിപൊളിയായിട്ടില്ലേ. എനിക്ക് തോന്നിയാണോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് തൊട്ട് കൊടുക്കുക കേട്ടോ. ചിലതൊന്ന് ഒട്ടിയിട്ടുണ്ടാവില്ല, നമ്മൾ വീഡിയോ എടുത്തിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെ പറഞ്ഞു പോരുന്ന ഒരു ഇത് വരും. അപ്പോൾ കണ്ട ഇത് സംഭവം സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓർണമെൻറ്റ്സ് ജ്വല്ലറി ഓൾറെഡി ഇട്ട് കൊടുത്തു. ഞാൻ ഹെയർ സ്റ്റൈല് വെച്ചതിന് ശേഷം പൊട്ടുകുത്തി കൊടുക്കാം. ഹെയർ സ്റ്റൈല് നമ്മൾ യൂഷ്വലി ചെയ്യണ പോലെ നമ്മൾ ഓണായതുകൊണ്ട് ഫ്ലവറൊക്കെ വെക്കണേ കേട്ടോ. ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ സ്ഥിരം ഹെയർ സ്റ്റൈലല്ല, ചിലപ്പോഴൊക്കെയാണ് ഞാനിത് ചെയ്യാറുള്ളൂ. എന്നാലും നമുക്ക് ഈ ഹെയർ സ്റ്റൈല് ഈ പ്രാവശ്യം ഓണത്തിന് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, ഭയങ്കര സിമ്പിളാട്ടോ. നമുക്കിത് ചെയ്യാം ഈ ഹെയർ സ്റ്റൈല്. ഹെയർ സ്റ്റൈൽ നമുക്ക് ചെയ്താലോ. അപ്പോൾ ഇത് വളരെ സിമ്പിളാട്ടോ. ജസ്റ്റ് ഇത് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ഇവിടെ നിന്നൊരു ഹെയർ എടുക്കുക, ട്വിസ്റ്റ് ചെയ്യുക, ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുക്കുക, വെറുതെ ഇങ്ങനെ ഇടുക. കണ്ടു, അതുപോലെ തന്നെ അടുത്ത ഹെയർ എടുക്കുക, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കാം, അടിയിലേക്ക് ഇടുക. അങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷൻ ഹെയർ നമ്മളിങ്ങനെ എടുക്കുക കേട്ടോ. ട്വിസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഫ്രണ്ടിലുള്ള ഹെയർ ഒന്ന് പുള്ളി ചെയ്ത് കൊടുക്കുക. ഇത്രയുള്ളവർ നമ്മൾ ക്ലിപ്പ് ചെയ്ത് കൊടുക്കും. സെയിം ഇതുപോലെ ചെയ്ത പോലെ തന്നെ ഇപ്പുറത്തെ സൈഡും നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഹെയർ എടുക്കുക, ട്വിസ്റ്റ് ചെയ്യുക, ഇപ്പുറത്തെ സൈഡും ചെയ്തു. ഇനി നമുക്ക് ഫ്ലവർ വെച്ച് കൊടുക്കാവേ ബാക്കിൽ. അപ്പോൾ ഇത് ഇതുപോലത്തെ ഫ്ലവർ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇപ്പോൾ അധികം ആർഭാടൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് സിമ്പിളായിട്ട് ഓണത്തിന് പൂ വെക്കണം എന്നുള്ളൊരു ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ ഇതാട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്, മേക്കപ്പും ഹെയർ സ്റ്റൈലും ഇതാട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസ് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ.